ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പല കുതന്ത്രങ്ങളും മെനയുകയാണ് ബി ജെ പി. അതിന്റെ ഇടയിലാണ് ജെ ഡി എസ് ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ബി ജെ പി സഖ്യത്തിന്റെ ഭാഗമാകുന്നുവെന്ന വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ജെ ഡി എസ് നേതാവും മുൻ കർണാടക മുഖ്യമന്ത്രിയുമായ എച്ച് ഡി കുമാരസ്വാമി അടുത്തിടെ നടത്തിയ ഡൽഹി സന്ദർശനത്തിനിടെ മുതിർന്ന ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വാർത്ത പ്രചരിക്കുന്നത്. ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുമെന്ന വാർത്തകൾ നിഷേധിക്കുകയും അത്തരത്തിൽ യാതൊരു ചർച്ചകളും നടന്നിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതൊക്കെ ഊഹാഭോഗങ്ങൾ മാത്രമാണ്. രാഷ്ട്രീയത്തിൽ ഇത്തരം കിംവദന്തികൾ സാധാരണമാണ്. ഇതുവരെ അത്തരം ചർച്ചകളൊന്നും നടന്നിട്ടില്ല. ഞങ്ങളുമായി അത്തരമൊരു സഖ്യം ആരും നിർദ്ദേശിച്ചിട്ടുമില്ല, മാധ്യമ പ്രവർത്തകരോടായി കുമാരസ്വാമി പറഞ്ഞു. ദേശീയ തലത്തിൽ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കുമാരസ്വാമി ആഗ്രഹിക്കുന്നുവെന്നും അതിന് ബി ജെ പി ബന്ധം തുണയാകുമെന്നും ജെ ഡി എസ് വിലയിരുത്തിയതായും റിപ്പോർട്ടുകൾ അവകാശപ്പെട്ടു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമെന്ന വാർത്തകളും കുമാരസ്വാമി നിഷേധിച്ചു. എനിക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, മാത്രമല്ല പാർട്ടി പ്രവർത്തകരുടെ സമ്മർദ്ദം മൂലമാണ് ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിച്ചത്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജൂൺ 23 പാട്നയിൽ നടക്കാനിരിക്കുന്ന ബി ജെ പി വിരുദ്ധ പാർട്ടികളുടെ യോഗത്തിൽ താൻ പങ്കെടുക്കില്ല എന്ന് മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ബഹിഷ്കരിച്ചപ്പോൾ എച്ച് ഡി ദേവഗൌഡ പരിപാടിയിൽ പങ്കെടുത്തതും ശ്രദ്ധേയമായിരുന്നു. ബി ജെ പി സഖ്യത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ബി ജെ പിയുമായി ഒരു തരത്തിലുള്ള ബന്ധവും സ്ഥാപിക്കാതെ രാഷ്ട്രീയം നടത്തുന്ന രാജ്യത്തെ ഒരു പാർട്ടിയെ കാണിക്കൂ എന്നതായിരുന്നു ദേവഗൌഡ കഴിഞ്ഞയാഴ്ച നടത്തിയ പ്രതികരണം. വിവിധ സംസ്ഥാനങ്ങളിലെ നിരവധി പാർട്ടികൾ നേരിട്ടോ അല്ലാതെയോ ബി ജെ പിയുമായി കൈകോർത്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ നിരവധി നേതാക്കൾ ബി ജെ പിയിലേക്ക് പോയി. ഇത് കർണാടകയിൽ പോലും കാണാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കണോ വേണ്ടയോ എന്ന് പാർട്ടി തീരുമാനിക്കും. ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു, പക്ഷേ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ കാലങ്ങളായി ഞങ്ങൾ ഉൾപ്പെടെ പല തെരഞ്ഞെടുപ്പുകളിലും ജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അപ്പോഴെല്ലാം ഞങ്ങൾ ഫിനിക്സ് പക്ഷികളെ പോലെ ഉയർന്നു വന്നു, അതുപോലെ ജെ ഡി എസ് വീണ്ടും ഉയർന്നു വരുമെന്നും മുൻ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു.